students, welcome to Bosco Campus Vision. This is Asha's pre-frem PG Department of Commerce. So we are on the next lecture series of Income Tax Assessment 1. Nammal aaramatha problemathinte rendamatha part aanu allengi balance aanu indu cheyan povunnathu. Nammal kaiya class la income from salary vara compute cheyidarunnu. Income from salary being gross total income nu parnathu 768400 aanu. Less deduction under section 80C to 80U. അതായത് ഇവിടെ ഡിഡക്ഷൻ വരുന്ന ഒരു ഒറ്റ ഐറ്റമേ ഉള്ളൂ, ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ എമൗണ്ട് തന്നിട്ടുണ്ട് 8000. അയാൾ പറഞ്ഞിട്ടുണ്ട് ഹി പെയ്ഡ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ടു ഹെം. അയാളുടെ വൈഫിന്, അയാളുടെ മാരീഡ് ഡോട്ടറിന് വേണ്ടി മൂന്ന് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. ദാറ്റ് ഇസ് 8000 പ്ലസ് 4000 പ്ലസ് 3000, ദാറ്റ് ഇസ് 15000, ദാറ്റ് ഇസ് 7,53,400 ഇസ് ദി ടോട്ടൽ ഇൻകം. അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 7,53,400 ആണ്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ടാക്സ് ലയബിലിറ്റിയും കണ്ടുപിടിക്കാനുണ്ട്. സോ അയാളുടെ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം, നമ്മളുടെ നമുക്കറിയാം ടാക്സ് ലയബിലിറ്റി ഫസ്റ്റ് റുപ്പീസ് 2,50,000. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ എമൗണ്ട് ഇവിടെ എടുത്ത് എഴുതുക, ആ ടോട്ടൽ ഇൻകം. ദെൻ അതിൽ നിന്നും ഓരോ സ്ലാബ് കുറച്ച് കുറച്ച് വരിക, എങ്കിൽ മാത്രം നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റൂ. ആദ്യത്തെ 2,50,000 ഒക്കെ പോയി നെൽ. ഇനി അടുത്തത് 5,34,400 ഉണ്ട്. അടുത്ത സ്ലാബ് എന്ന് പറഞ്ഞാല് 2,50,000 ടു 5,00,000, 2,50,000 തൊട്ട് 5,00,000 വരെ 2,50,000 ഇൻകം ഉണ്ട്. അതാണ് നമ്മൾ ഇവിടെ നെക്സ്റ്റ് റുപ്പീസ് 2,50,000 5%, ദാറ്റ് ഇസ് 12,500. അപ്പൊ വീണ്ടും ഇവിടെ നിന്ന് ഈ 2,50,000 ഒക്കെ പോയി, ബാലൻസ് 2,53,400. അപ്പൊ നമ്മൾ പഠിച്ചത് 5,00,000 to 10,00,000. 5,00,000 to 10,00,000 ആണ് നമ്മുടെ അടുത്ത സ്ലാബ്. 5,00,000 to 10,00,000 എത്ര രൂപയുടെ ഇൻകം ഉണ്ട്? 5,00,000 rupees ഇൻകം ഉണ്ട്. ഇവിടെ 5,00,000 ഉണ്ടോ? ഇല്ല. ബാലൻസ് 2,53,400 rupees 20%. സോ നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 63,180 കിട്ടും. അതിൻ്റെ കൂടെ ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അതിൻ്റെ 4%. സോ 2,527, ദാറ്റ് ഇസ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ. അതായത് 5,53,400 rupees ഇൻകം ഉള്ള ഒരു വ്യക്തി 65,707 rupees ആണ് ടാക്സ് അടയ്ക്കേണ്ടത്. ഇവിടെയാണ് റൗണ്ടിങ് ഓഫ് ഓഫ് ഇൻകം വരുന്നത്. അതായത് ഇത് 7, ഞാൻ പറഞ്ഞു 5 അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ 10 മൾട്ടിപ്പിൾസിലോട്ട് റൗണ്ട് ഓഫ് ചെയ്യും. 65,710. ഇവിടെ 4 ആയിരുന്നെങ്കിൽ നമ്മൾ 65,700 എന്ന് എഴുതിയേനേ. ഓക്കെ, സോ ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിവിടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചു, ടാക്സ് ലയബിലിറ്റിയും കണ്ടുപിടിച്ചു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ സെഷൻ. ഇവിടെ നിങ്ങൾ വർക്കിംഗ് നോട്ട്സ് എഴുതേണ്ടത്. ഹി യൂസസ് വാലുവേഷൻ ഓഫ് മോട്ടോർ കാർ. കാർ ഇസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. Nothing is taxable. അതാണ് ഒന്നാമത്തെ വർക്കിംഗ് നോട്ട്. രണ്ടാമത്തെ വർക്കിംഗ് നോട്ട്, റെന്റ് ഫ്രീ അക്കോമഡേഷൻ. അക്കോമഡേഷൻ ഹയർഡ് ബൈ ദി എംപ്ലോയർ ആസ് ഈസ് എ നോൺ ഗവൺമെന്റ് എംപ്ലോയി. അപ്പം ഒന്നുകിൽ ഇങ്ങനെ എഴുതുക, റെന്റ് ഫ്രീ അക്കോമഡേഷൻ, അക്കോമഡേഷൻ ഫോർ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്, അക്കോമഡേഷൻ ഹയർഡ് ബൈ എംപ്ലോയർ 15% ഓഫ് സാലറി ഓർ ആക്ച്വൽ ഹയർ ചാർജസ് വിച്ച് എവർ ഇസ് ലെസ്. എഴുതുക. അപ്പൊ രണ്ട് വർക്കിംഗ് നോട്ട് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദെൻ മൂന്നാമത്തത്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇസ് ഡൺ ഇൻ എ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, സോ ഹോൾ എമൗണ്ട് ഇസ് ടാക്സബിൾ. ഇഫ് ഇറ്റ് ഇസ് ഡൺ ഇൻ എ മെഡിക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, നത്തിങ് ഇസ് ടാക്സബിൾ. ഇവിടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് നടന്നത്, അതുകൊണ്ട് ഫുൾ എമൗണ്ട് ടാക്സബിൾ ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. ദിസ് ഇസ് ആശ സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.